നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുഎസ് ബന്ധം ശക്തമായി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ മോദി ജോ ബൈഡനെ അഭിനന്ദിക്കുകയും ചെയ്തു. കോവിഡ് വ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ജോ ബൈഡന് മോദി ഉറപ്പു നൽകുകയും ചെയ്തു. നിയുക്ത വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയും മോദി അനുമോദിച്ചു. കമലയുടെ വിജയം ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന് അഭിമാനകരമാണ് എന്നാണ് മോദി പറഞ്ഞത്. നേരത്തെ ട്രംപിനെ വീണ്ടും വിജയി ിക്കണമെന്ന് മോദി അമേരിക്കയിലെ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപ് സർക്കാരിനെ വീണ്ടും അധികാരത്തിലെത്തിക്കണമെന്നായിരുന്നു മോദിയുടെ ആഹ്വാനം. ഹൗഡി മോദി പരിപാടിക്കിടെ പ്രസംഗിക്കുമ്പോഴായിരുന്നു മോദി അപ് കി ബാ ട്രംപ് സർക്കാർ എന്ന് ആഹ്വാനം ചെയ്തത്. അതേസമയം താൻ തോറ്റതായി ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ജോ ബൈഡന്റെ വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ വിവിധ കോടതികൾ തള്ളിയിട്ടും താനാണ് വിജയിച്ചത് എന്ന നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. റിപ്പബ്ലിക്കൻ വോട്ടുകൾ മറിച്ചുവെന്നും തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അട്ടിമറി നടന്നുവെന്നുമാണ് ട്രംപ് വീണ്ടും ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം നിഷേധിച്ച തെരഞ്ഞെടുപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥനെ ട്രംപ് പുറത്താക്കുകയും ചെയ്തു. ട്രംപ് തന്നെയാണ് ട്വിറ്ററിലൂടെ ലോകത്തെ ഇക്കാര്യം അറിയിച്ചത്. നവംബർ 3 നടന്ന തെരഞ്ഞെടുപ്പ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് പ്രഖ്യാപിച്ച ഏജൻസിയെ നയിക്കുന്ന ക്രെസ്ബിസിനെ പുറത്താക്കുന്നു, ട്രംപ് ട്വീറ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ക്രിബ്സ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ പലതും തെറ്റായിരുന്നു എന്നും പലതും കൃത്യമായിരുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തെ ഔദ്യോഗിക പദവിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നു എന്ന ട്രംപിന്റെ വാദത്തെ തള്ളി തെരഞ്ഞെടുപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരുന്നു. 2.7 മില്യൺ അമേരിക്കൻ ജനത തനിക്ക് ചെയ്ത വോട്ടുകൾ ഡിലീറ്റ് ചെയ്തുവെന്നും അതിൽ ആയിരക്കണക്കിന് വോട്ടുകൾ പെൻസിൽവാനിയയിലും മറ്റ് സ്റ്റേറ്റുകളിലും ബൈഡന് മറിച്ചുവെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മുതിർന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ട്രംപിന് മറുപടിയുമായി രംഗത്തെത്തിയത്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിലേക്ക് ലോകം ഉറ്റുനോക്കുന്ന സാഹചര്യമായിരുന്നു. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് എന്ന ചോദ്യം ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മറികടന്ന് ജോ ബൈഡൻ അമേരിക്കയിൽ വൻ വിജയം നേടുന്നത്. അമേരിക്കൻ ജനത ജോ ബൈഡനെ പ്രസിഡന്റ് പദത്തിലേക്ക് ആനയിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമൊഴിഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ട്രംപ് കടും പിടുത്തം പിടിക്കുന്ന കാഴ്ചയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.